വെൽക്കം ടു മഗൂസ് വേൾഡ് എല്ലാവർക്കും മഗൂസ് വേൾഡിലേക്ക് സ്വാഗതം ഈ ചട്ടിയിലിരുന്ന് ചുഖ ചൊക്കന്ന് പറഞ്ഞ് തിളയ്ക്കുന്നത് എന്താണെന്നറിയുമോ ഇതാണ് നമ്മുടെ കാളാഞ്ചിക്കറി ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കാളാഞ്ചിക്കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കാളാഞ്ചി മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഓർക്കും ഇതാണോ കാളാഞ്ചി ഇത് കണ്ടിട്ട് അയല പോലും ഉണ്ടല്ലോ എന്ന് എന്നാൽ ഇത് അയലയല്ല ഇത് കാളാഞ്ചി മീനാണ് കണ്ടാൽ അയലയുടെ ഒരു സഹോദരനെ പോലൊക്കെ തോന്നും കേട്ടോ ഇപ്പം മീൻ വെട്ടാനിരുന്നപ്പോഴത്തേക്കിനും കാത്തും പബ്ലി ഇക്രൂ ഒക്കെ ദേ ഇവിടെ ഹാജരായിട്ടുണ്ട് ഞാൻ ദേ നിങ്ങളെ മീനൊക്കെ ഒന്ന് പൊക്കി കാണിക്കുകയാണ് എനിക്കിവിടെ രണ്ട് മീനും ഉണ്ട് മൂന്നും ഉണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നതേ കാത്തുവാണെങ്കിൽ അവിടെ മീനിൻ്റെ കവറിനകത്ത് തലയിട്ടുകൊണ്ടിരിക്കുക ആദ്യം മീൻ എടുത്തിട്ട് അതിൻ്റെ തലഭാഗം ഒന്ന് വെട്ടിയെടുക്കുവാണേ എപ്പോഴും ഇങ്ങനെയുള്ള മീനൊക്കെ വെട്ടുമ്പോൾ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി വേണേ ഇനി ഞാൻ അത് ബബ്ലിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഒരുത്തനോടി വന്ന് ഒറ്റയിട്ട് കൊടുത്ത് അതും എടുത്തുകൊണ്ട് ഒരു പോക്ക് പോകും ഇതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി ഒരു മീനിൻ്റെ കഷ്ണം പോലും ബബ്ലിക്കും കാത്തൂനും കൊടുക്കത്തില്ല ഇവൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ഇവനും കിട്ടത്തില്ല അവൻ്റെ അമ്മയെ പൂട്ടിയിട്ടേക്കുക ഇവരെ എല്ലാവരെയും ചറക്കം പറക്കം അവൾ ഓടിക്കും അതുകൊണ്ട് ഞങ്ങൾ അവളെ പൂട്ടിയിട്ടിട്ടാണ് മീൻ വെട്ടാനിരുന്നത് ഇതേ ബബ്ലിക്കും കൊടുത്തു മബബ്ളി പതുക്കെ തിന്നു ആ കാത്തുപൊട്ടിയാണെങ്കിൽ ആ കൂടിനകത്ത് തലയിട്ടുകൊണ്ട് ചുമ്മാ ഇരിക്കുക അതിനൊന്നും ഇല്ല ഇനി മീൻ്റെ മുതുകശം പതുക്കെ ഒന്ന് കൊടുക്കണം ഇത് നമ്മുടെ തൊലി വിളിക്കുന്ന മീനാണ് അപ്പം ആദ്യം നമ്മൾ തല കളഞ്ഞിട്ട് പിന്നെ അപ്പുറം ഇപ്പുറം അതിൻ്റെ രണ്ട് സൈഡും ചെത്തി എടുക്കണം എന്നിട്ട് ഉടുപ്പൂരുന്നത് പോലെ തേ അതിൻ്റെ തൊലിതേ ഇങ്ങനെ ഉരിഞ്ഞെടുക്കണം കേട്ടോ ഇത് ഫ്രഷ് മീനായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കുറച്ച് ചീക്കലൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ആ ഉടുപ്പൂരുന്നൊപ്പം തന്നെ ദശയും പോരും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ബബ്ലിക്കും ഇക്രൂനും കാത്തൂനും ഒക്കെ ഫാൻസ് ഉണ്ട് കേട്ടോ കുറേ പേരൊക്കെ ഉണ്ട് ഓരോരുത്തരൊക്കെ ചോദിക്കാറുണ്ട് ബബ്ലിയുടെ ഇക്രൂൻ്റെയും കാര്യമേ ഞാനത് അവരോട് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇനി ആൾ കേട്ടോ ഇനി ബബ്ലിയുടെ ഇക്രൂൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ അങ്ങനെ ഞാൻ ഒരു മീൻകുട്ടനെ വിജയകരമായി വെട്ടിയിട്ട് ചട്ടിയിലിട്ടിട്ടുണ്ട് ഇനി അടുത്ത ആളെ എടുത്തിട്ടുണ്ട് അടുത്തയാളെ നമ്മൾ അതുപോലെ തന്നെ വെട്ടിയെടുക്കണം നിങ്ങളുടെ അവിടെ ഒക്കെ ഇങ്ങനത്തെ ഉറുമ്പുണ്ടോ ഇവിടെയൊക്കെ ഭയങ്കര ശല്യമാണ് ഈ ഉറുമ്പിനെയും കൊണ്ട് കടിക്കത്തൊന്നുമില്ല പക്ഷേങ്കിൽ ചുമ്മാ അങ്ങ് പെരുക ഏക്റുവാണെ പാവം കാത്തുവിനും ഒരു മീൻ്റെ ഒക്കെ ഒതുപോലും കൊടുക്കത്തില്ല ചുമ്മാ അവൻ തട്ടി മാറ്റിയിട്ടുണ്ടല്ലോ കഴിച്ചുകൊണ്ടിരിക്കുക കുശുമ്പൻ ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി കണ്ടോ എടുത്തു പോരുതെന്ന് പറഞ്ഞേ പറഞ്ഞതൊക്കെ കേൾക്കും കേട്ടോ ഒക്കെ പാവാണേ ഇനി മീൻ നമുക്കൊന്ന് തേച്ചെടുക്കണം ചട്ടി ചെറുതായത് കൊണ്ട് ഞാൻ അതിന് രണ്ട് പീസാക്കിയാണ് ഇടുന്നത് എന്നിട്ട് ഞാൻ നന്നായിട്ട് തേച്ചെടുക്കും ഒപ്പിട്ടാണ് തേക്കുന്നത് ഇനി അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മുറിച്ചെടുക്കണം ഇങ്ങനെയൊക്കെയാണ് ഞാൻ മീൻ വെട്ടുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ മീൻ വെട്ടുന്നത് അങ്ങനെ മീൻ എല്ലാം കഷണങ്ങളാക്കി എടുത്തിട്ടുണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതൊരു അഞ്ചോ ആറോ പ്രാവശ്യം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ എനിക്കറിയാം എന്നെക്കാട്ടിലും എക്സ്പേർട്ടായിട്ട് മീൻ വെട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പിന്നെ ഈ ഉറുമ്പൊന്നും ഇത്രയില്ലായിരുന്നെ ഞാനിവിടെ മീൻ വെട്ടാനിരുന്നു അപ്പോൾ മീൻ വെട്ടാൻ തുടങ്ങി കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾമാരെല്ലാം എവിടുന്നാണെന്നറിയത്തില്ല ജാതയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക പിന്നെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓടാൻ പറ്റുമോ അതും ഇല്ലാത്തൊരവസ്ഥയായി എന്നാണേലും ഞാൻ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്യാസൊക്കെ കത്തിച്ചു ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം എല്ലാവർക്കും അറിയാമല്ലോ മീനുണ്ടാക്കുമ്പോൾ ഉലുവയൊക്കെ ഇട്ട് കൊടുക്കുന്നല്ലേ അപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവയൊന്ന് പതക്കെ പൊട്ടാനായിട്ടൊക്കെ തുടങ്ങുന്ന നേരമുണ്ടല്ലോ ആ നേരം ആവുമ്പോഴത്തേക്കിന് നമുക്കതിനൊപ്പം തന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കണം ഇപ്പം ഞാനൊരു അര സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കടുക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ ചപ്രം ചിപ്രം അവിടെ കിടന്ന് ചറക്കം പറക്കാന്ന് പറഞ്ഞ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് പൊട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണേ അതായത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് വെളുത്തുള്ളിയും ഒരു എട്ട് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് നാലോ പച്ചമുളകും കൂടെ കീറിയതാണ് ഇത് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് വാട്ടിയ ശേഷം ഞാൻ ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ഉണ്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയെ എന്നിട്ട് ഈ നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അരച്ചെടുത്ത് നമ്മുടെ ഒരു തക്കാളി നമ്മൾ അരച്ചെടുത്തിട്ടില്ലേ ആ തക്കാളി അരച്ച പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റി ആ പച്ച തക്കാളിയുടെ പച്ചക്കുത്തലുണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുക്കുന്നവരെ നമ്മളത് വഴറ്റി എടുക്കും കേട്ടോ വഴറ്റിക്കൊണ്ടിരിക്കും ഇനി ഇത് വഴറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മളിതിലേക്ക് ഒരു അഞ്ചര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊഴി ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊഴിച്ച് അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടുകൊടുത്തു ഇനിയുണ്ടല്ലോ ചിലർക്ക് ഈ ഒരു സമയം മുളക് പൊടിയായിട്ടിടുമ്പോൾ മുളക് കൂടി പെട്ടെന്ന് കരിഞ്ഞു അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് എന്താ പറയുക എന്നെപ്പോലെ എന്നെപ്പോലെ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ അത് അങ്ങനെ ചെയ്തെടുക്കാൻ പാടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ മുളക് കൂടി കുഴച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴും ചിലർക്ക് ഈ മുളക് അതിൻ്റെ പാകത്തിന് മൂ മൂപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇപ്പം ഞാൻ ഒഴിച്ച പോലെ ബൗളിൻ്റെ പകുതി ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം കൊടുത്ത പോലെ എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് പറ്റിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമതൊഴിച്ചതുപോലെ തന്നെ ബൗളിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു അതേ ഇതുപോലെ ആദ്യം ഒരു വട്ടം ഒഴിച്ചു അതേ രണ്ടാമത്തെ പ്രാവശ്യവും കൂടി ഒഴിച്ചിട്ട് നമ്മളതും അതുപോലെ ഒന്ന് ചട്ടി കൂട്ടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അതെ ഇപ്പം കണ്ടോ എണ്ണ തെളിഞ്ഞു വന്ന് ഇതാവുമ്പം നമുക്ക് നമ്മുടെ മുളക് കരിഞ്ഞു പോകത്തുമില്ല അടിക്കിവിടിക്ക തൂയില നന്നായിട്ട് എണ്ണ തെളിഞ്ഞു നമുക്ക് മീൻ കറിക്ക് എടുക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെ എൻ്റെ ടിപ്സ് ആണ് ഞാൻ തന്നെ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെയാണ് ഇതിని വേറെ വല്ലൊരെയും ചെയ്യുമോ എന്നൊന്നും എനിക്ക് അറിയയതില്ല ഇനി കണ്ടോ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് കുടംപുളി വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചിരുന്നു അതൊഴിച്ചു കൊടുത്തു ഇനിയാണ് നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുന്നത് കേട്ടോ ആദ്യമേ നമ്മൾ ബൗളിൽ ഒഴിച്ച വെള്ളം കൂട്ടരുത് നമ്മൾ മുളകൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താണേ ഇതാണ് നമ്മുടെ പാകത്തിനുള്ള വെള്ളം ഇപ്പം തന്നെ നമ്മുടെ മീൻകറിക്ക് നല്ല കൊഴുപ്പുണ്ട് ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ഇത് നന്നായിട്ട് ഇളച്ചി വന്നതിനു ശേഷം ദേ നമുക്ക് തിളച്ചൊക്കെ വരാൻ തുടങ്ങിയട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ കറിയട ചാറ് ഇനി നമ്മൾ അതിലേക്ക് കഷ്ണങ്ങൾ പെർക്കി പെർക്കി ഇടണം വെട്ടിത്തിളയ്ക്കുന്ന നമ്മുടെ മീൻകറി ഇടച്ചാറ് കണ്ടു അതിലേക്ക് നമ്മൾ ഓരോ കഷ്ടങ്ങൾ വീതം പെറുക്കി ഇടണം ആദ്യം നമ്മൾ ഓരോരുത്തന്മാരെയും വീതം ഇട്ടു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം സമയം പോകുന്നത് കൊണ്ട് എല്ലാവരെയും കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ടേക്കാല്ലേ പിന്നെ ഈ മീന് മീൻകറിയുണ്ടല്ലോ ഒരു കാര്യം കൂടെ പറയാൻ വന്നതെന്നു ചോദിച്ചാൽ ഈ മീൻകറി നമ്മളിങ്ങനെ മീൻ കഷ്ണം വിട്ടതിന് ശേഷം സിമ്മിൽ വെക്കരുത് ഒറ്റ തിളക്കി നമുക്കിതൊന്ന് തിളപ്പിച്ച് അത് വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ അടച്ചു വെച്ച് വേവിക്കാവുള്ളൂ കേട്ടോ അതായത് സിമ്മിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കുകയെ ചെയ്യരുത് ഒറ്റ തിളപ്പിന് തന്നെ നമുക്കിതൊന്ന് വേവിച്ച് ഒന്ന് പെട്ടെന്നൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇത് അടച്ചു വെച്ച് വേവിക്കാവുള്ളൂ അപ്പം ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ സ്പൂണൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി പക്ഷേ ഇപ്പം നമ്മൾ മീൻ ഇട്ട് കൊടുത്തതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കണ്ടോ തിളച്ചതിന് ശേഷം മാത്രമേ അടച്ചു വെച്ച് പിന്നെ നമ്മൾ സിമ്മിലിട്ട് വേവിക്കാവുള്ളൂ കേട്ടോ ആദ്യം ഞാൻ സ്പൂണൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി തന്നെയാണെന്ന് ചോദിച്ചാൽ മീൻ നമ്മൾ ഇട്ട് കൊടുത്തല്ലേ ഉള്ളൂ അന്നേരം ഉടയത്തില്ല ഇനി നമ്മൾ സ്പൂണൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുള്ളു മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം മര കൈകാര്യം ചെയ്യാനായിട്ട് ഇനി നമ്മൾ പതക്കച്ചട്ടിയുടെ അപ്പുറം ഇപ്പുറേം ഒരു കൈക്കല കൈക്കല എന്നല്ലേ പറയുന്നത് നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ കൈക്കല എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു തുണി എടുത്തിട്ട് എന്നിട്ട് പതേക്കെ ഒന്ന് ചുറ്റി ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ കാളാഞ്ചിതയുടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് പകുതി വേവൊക്കെയായി അപ്പം ഞാൻ അതിൻ്റെ ഉപ്പൊന്ന് നോക്കുകയാണ് ആദ്യം ഒന്ന് ഞാൻ നോക്കിയായിരുന്നു അപ്പം എനിക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നി അതിപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ടെസ്റ്റിങ്ങിൽ കൂടെ എനിക്ക് മനസ്സിലായി ഉപ്പ് കുറച്ച് കുറവാണ് അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കും എൻ്റെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ എരിവിനുസരിച്ച് എനിക്കിപ്പം രണ്ട് പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ ഈ സമയത്ത് പച്ചമുളക് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു കേട്ടോ നമ്മളിതേ പിന്നെ അടച്ച് വെച്ചത് വേവിക്കുകയായിരുന്നു ഇനി അതൊക്കെ ഞാൻ അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ട് നമ്മൾ ഇട്ടു കൊടുത്ത പച്ചമുളകൊക്കെ കണ്ടോ അതേ വെന്ത് കിടപ്പുണ്ട് അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ അതേ നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു വെക്കും ഈ സമയത്ത് നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ പറയണം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പറയാനായിട്ട് അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാൻ എന്തേ ചോറ് ഉണ്ണാൻ പോവാണ് ഞാൻ ഉരുളക്കിഴങ്ങ് മഴക്കുരട്ടിയും മോരും ചോറും മീൻകറിയും കൂടെ കൂട്ടി അങ്ങ് കഴിക്കാൻ പോവാണ് മോരും മുളകിട്ട മീൻകറിയുടെ ചാറും ഉണ്ടല്ലോ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം എൻ്റെ അമ്മ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്കല്ല എല്ലാ ദിവസവും മിക്ക ദിവസവും ഞങ്ങൾക്ക് മീനുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ മോരും കാച്ചി അച്ഛൻ കഴിക്കുന്നത് ഞാൻ കാണാറുണ്ട് അങ്ങനെ അങ്ങനെ എനിക്കിഷ്ടമാണ് മോരും മുളകിട്ട മീൻ കറിയുടെ ചാറും അങ്ങനെ ഞാൻ ചോറ് പോവാണേ രണ്ട് മീൻ കഷ്ണവും കുറേ ചാറും ഒക്കെ എടുത്ത് ഞാൻ പതുക്കെ ചോറിനാൻ പോവാണ് കുറച്ച് മോരൊക്കെ എടുത്ത് നമ്മുടെ മീൻ അങ്ങോട്ട് ഒഴിച്ച് ആ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ചൂട് മീൻ്റെ കഷ്ണവും അങ്ങോട്ടൊന്നുള്ളിയും കൂടെ വെച്ച് എല്ലാം കൂടെ കൂട്ടി കൊഴച്ച് വായിലേക്കങ്ങ് വെക്കണം എൻ്റെ സാറേ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കാഭാരാണ് ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരും ടാറ്റാ